ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോമോസ് ആണ്. മോമോസിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഒരു വലിയ സ്പൂൺ, 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം പോകാതെ സൂക്ഷിക്കണം. സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നേരം ഇത് നല്ലപോലെ മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ്, ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. ആദ്യമായി വേണ്ടത് ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 1 ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, മല്ലിയില, ഇത് ഇഞ്ചറ്, ഇത് വെളുത്തുള്ളി, ലെമൺ ജ്യൂസ്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊതു പൗഡറുകൾ എടുത്തേക്കാൻ, ഉപ്പ് ആവശ്യത്തിന്, ഇത് ഗരം മസാല, കുരുമുളക് പൊടി, സോയ സോസ്. അതിലേക്ക് ഒരു ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് ഇട്ട് നല്ല സോട്ട് ചെയ്തെടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ചെറിയ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫില്ലിങ്ങിലുള്ള സാധനങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഇനിയാ റെഡി ആക്കുന്നത് നോക്കാം. ഡോഗ്സ് എല്ലാം റെഡിയാണ്. ഇത് ചെറിയ ചെറിയ ബോളാക്കി പിടിച്ചതിന് ശേഷം 2 സലവും മൈദ കൊടുത്തിട്ട് 3 ഡിഫറെൻറ്റ് സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 1 ഈ അളവിൽ, 1 ഈ അളവിൽ, 1 ഈ അളവിൽ. ഇത് ഫസ്റ്റിലെ കട്ട് ചെയ്തത് ഇവിടെ വയ്ക്കുക. അതിൻ്റെ ടച്ച് ചെയ്ത് അടുത്തത് ഇങ്ങനെ വയ്ക്കുക. ഇത് അതിൻ്റെ അടുത്തത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാത്രം
അതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ആണ് നമുക്ക് ഫില്ലിങ് ചെയ്യുന്നത്. ഫില്ല് ചെയ്യാം സാധനങ്ങൾ ഇതിങ്ങനെ നേരെ അങ്ങോട്ട് മടക്കുക. ഈ സൈഡ് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വരിക. റോൾ ചെയ്ത് ഈ സൈഡ് ഇങ്ങനെയൊക്കെ രണ്ട് കൈ കൊണ്ടും പ്രസാക്കി കൊടുക്കുക. ഇതളുകൾ ഇങ്ങനെ കൊടുത്തി വയ്ക്കുക. ഇഡ്ഡലി ചെമ്പിലേക്ക് ആക്കിയിട്ട് നമുക്ക് ശരിക്കും സ്റ്റീം ചെയ്ത ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരു 10 മിനിറ്റ് നേരം നല്ലോണം ആവിയിൽ വേവിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. Okay, see you next time.